അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. اللهم ارحمنا يا ارحم الراحمين اللهم ارحمنا يا ارحم الراحمين اللهم ارحمنا يا ارحم الراحمين. പ്രിയമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, വിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ 10 നമ്മുടെ യാത്ര പറയാൻ പോവുകയാണ്. നാം റഹ്മത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് സ്വയം ഒരു ചോദ്യം ചോദിക്കേണ്ട സമയമാണ്. ഒരുപാട് കാരുണ്യത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ 10 റഹ്മത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് മാറ്റിത്തരുമ്പോ നാം അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നാം നമ്മുടെ ഹൃദയത്തോട് തന്നെ ചോദിക്കണം. ഞാൻ പറയുന്നു, നമ്മുടെ പരിസരത്തുള്ള പാവങ്ങൾക്ക് ഒരുപാട് ആളുകൾ ആ റമദാൻ കിറ്റ് വിതരണം നടത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പരിശുദ്ധ റമദാനിൽ അവർക്ക് കാരക്ക വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഫ്രൂട്ട്സ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. പരിസരത്തുള്ള പാവങ്ങൾ, അനാഥ മക്കൾ, വിധവകൾ, ഇതൊക്കെ തന്നെയാണ് കാരുണ്യം. ഇർഹമു മംഫിൽ അർളി യർഹമുക്കും മംഫിസമ, ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പള്ളിക്കകത്തിരുന്ന് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ, പടച്ചോനെ എനിക്ക് നീ റഹ്മത്ത് ചൊരിയണേ ദുആ ചെയ്യുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നുണ്ടോ എന്നാണ്. നാം മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുമ്പോഴാണ് അള്ളാഹു നമ്മോട് കാരുണ്യം കാണിക്കുന്നത്. വളരെ പ്രധാനമായ ഒരു ചിന്തയായിരിക്കണം അത്. നമ്മുടെ കുടുംബത്തിൽ ഉമ്മയോട്, വാപ്പയോട്, ഭാര്യയോട്, മക്കളോട്, കൂടപ്പിറപ്പുകളോട്, റമദാൻ ഇത്രയാവുന്നതിന് മുമ്പ് തന്നെ എത്രയോ വീട്ടിനകത്ത് അടിയും ബഹളവും കലഹവും ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിൽപ്പെട്ടവരോട് പരസ്പരം പിണങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ പ്രശ്നം നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ പള്ളിയിലും നമ്മുടെ ജമാഅത്തിലും നമ്മുടെ കമ്മിറ്റിയിലും നമ്മുടെ സംഘടനയിലും നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തറാവി കഴിയുമ്പോൾ ചോദിക്കുന്നത് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ, പടച്ചവനെ എനിക്ക് കാരുണ്യം ചൊരിയണേ എന്നാണ്. ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടില്ല. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം നിഷിദ്ധമായി പോവുകയാണെങ്കിൽ ആ കാരുണ്യത്തെ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാനുള്ള വളരെ പ്രധാനപ്പെട്ട 4 പ്രാർത്ഥനകളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും കാരണവശാൽ, നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തിന്റെ അലസത കൊണ്ടോ നമ്മുടെ സംസാരത്തിന്റെ പിന്നെ വൈകല്യം കൊണ്ടോ അള്ളാഹു നമുക്ക് കാരുണ്യം തരൂല എന്ന് തീരുമാനിച്ചാൽ ആ കാരുണ്യം ചോദിച്ചു വാങ്ങാനുള്ള വളരെ പ്രധാനപ്പെട്ട 4 പ്രാർത്ഥനകൾ, അത് ഈ മഗ്ഫിറത്തിന്റെ വത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിർബന്ധമായും നിങ്ങളെല്ലാവരും 100-ൽ പ്രാവശ്യം അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യേണ്ടതാണ്. ഒന്ന്, നാം പഴയ കാലം മുതൽ തന്നെ ചെയ്തു വരാറുള്ള റഹ്മത്തിന്റെ 10 പ്രധാനപ്പെട്ട പ്രാർത്ഥന, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, അള്ളാഹുവേ എനിക്ക് കരുണ ചൊരിയണമേ. യാ അർഹമർ റാഹിമീൻ എന്ന് പറഞ്ഞാൽ കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവൻ, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അതായത് കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവനായ റബ്ബേ എനിക്ക് നീ റഹ്മത്ത് ചൊരിയണമേ എന്നാണ് അതിന്റെ അർത്ഥം. 100-ൽ പ്രാവശ്യം, നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പറയുന്നത് പോരാതെ രാത്രി ഉറങ്ങുന്ന സമയത്തോ സുബഹ് കഴിഞ്ഞിട്ടോ ആ മുസല്ലയിൽ ഇരുന്ന്, ആ കിടക്കയിൽ ഇരുന്ന് 100-ൽ പ്രാവശ്യം അള്ളാഹുവേ നിന്റെ റഹ്മത്ത് എനിക്ക് ചൊരിഞ്ഞു തരണേ എന്ന് ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ ഒരു സെക്കൻഡ് നമുക്ക് ദുനിയാവിൽ ചലിക്കാൻ കഴിയില്ല. നമ്മുടെ വിരല് പോലും അനക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ പൊതിയണം, എങ്കിലാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ദുആ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന പ്രാർത്ഥന, നിങ്ങളും നിങ്ങളുടെ കുടുംബവും 100-ൽ പ്രാവശ്യം റഹ്മത്തിന്റെ 10 വിട പറയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ചൊല്ലിയിരിക്കണം. നമ്മുടെ മക്കളിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ യാത്രയിൽ, സ്പെഷ്യലി നമ്മുടെ ആരോഗ്യത്തിൽ, കാരണം റമദാനാണ്, നാം പലപ്പോഴും ശ്രദ്ധിക്കാതെ ആഹാരം കഴിക്കുന്നവരാണ്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഈ കരിച്ചതും പൊരിച്ചതും അതുപോലെ തന്നെ സോഡ ചേർത്ത, കളറ് ചേർത്ത വെള്ളങ്ങളൊക്കെ ധാരാളം കുടിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഡോക്ടർമാരൊക്കെ അതിനെക്കുറിച്ച് പറയുന്ന കേട്ടാൽ തന്നെ പേടി തോന്നിപ്പോകും, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നശിച്ചു പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ നാം ശ്രദ്ധിക്കണം. അതിനും അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ യാത്രയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ മക്കളിൽ ഒക്കെ അള്ളാഹുവിന്റെ കാരുണ്യം ആവശ്യമാണ്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് പറയുമ്പോ ഈ കാരുണ്യം പടച്ചവൻ നമുക്ക് ചൊരിഞ്ഞു തരണമേ എന്ന്, എല്ലാ മേഖലയിലും അള്ളാഹു കാരുണ്യം ചൊരിഞ്ഞു തരണമേ എന്ന്
മനസ്സുരുകിയിട്ട് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇനി രണ്ടാമത്തെ പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് റബ്ബനാ ളലംനാ ഔഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഒരുപാട് മഹാന്മാർ ചൊല്ലിയ, ഒരുപാട് പ്രവാചകന്മാർ ചൊല്ലിയ പ്രാർത്ഥനയാണ് ഇത്. റഹ്മത്ത്, ഈ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് റഹ്മത്ത് വരുന്നത്? നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമായും ചെല്ലാനുള്ള പ്രാർത്ഥന റബ്ബനാ ളലംനാ അംഫുസനാ, പടച്ചവനെ ഞങ്ങളുടെ ശരീരത്തിനോട് ഞങ്ങൾ അക്രമം ചെയ്തു പോയല്ല. അക്രമം ചെയ്തു പോയെന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്തു പോയി. നീ നിന്റെ വിധിവിലക്കുകളെ നിസാരവൽക്കരിച്ചുകൊണ്ട് ജീവിച്ചു പോയി, നിനക്കെതിര് പ്രവർത്തിച്ചു പോയി. അതുകൊണ്ട് റബ്ബനാ ളലംനാ അംഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ ചൊരിയുകയും ചെയ്തില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ തോറ്റവരിൽ പരാജിതരിൽ പെട്ടുപോകുമെന്നാണ്. അതായത് അള്ളാഹു നമ്മുടെ പാപം പൊറുക്കണമെങ്കിൽ, അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കണമെങ്കിൽ കാരുണ്യം നിർബന്ധമാണ്. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞു തന്നില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകുമെന്നാണ്. ഈ ദുആയും പറയണം. നമുക്ക് ഇനിയുള്ള നിമിഷങ്ങൾ, ഇനി റമദാനിൽ ആദ്യത്തെ പത്തിൽ എത്രയാണോ ബാക്കിയുള്ളത് അത്രയും സമയം ഈ പ്രാർത്ഥന നൂറിലധികം പ്രാവശ്യം കുടുംബസമേതം അള്ളാഹുവിനോട് പറഞ്ഞ് കരഞ്ഞു ദുആ ചെയ്യണം. റബ്ബനാ ളലംനാ അംഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനെ, ഞങ്ങൾ തെറ്റുകൾ ചെയ്തു പോയി, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയി. റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജിതരായി പോകും. പടച്ചോനെ, അതുകൊണ്ട് ഈ റഹ്മത്തിന്റെ പത്ത് വിട പറയുന്നതിന് മുമ്പ് നിന്റെ കാരുണ്യം നമുക്ക് ആവശ്യമാണ്. വലിയ വലിയ തൗബയുടെ മജ്ലിസുകളും പ്രാർത്ഥനാ സംഗമങ്ങളും ഒക്കെ അവസാന പത്തിൽ നടക്കാനിരിക്കെ ഈ കാരുണ്യം നേടിയിട്ട് വേണം നമ്മൾ അതിലേക്ക് പോകാൻ. അതാണ് കാരുണ്യം, മഗ്ഫിറത്ത്, നരകമോചനം എന്നിങ്ങനെ അള്ളാഹു വേർതിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയണം, റബ്ബനാ ളലംനാ അംഫുസനാ, പടച്ചോനെ പല സമയത്തും ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. നീ വരച്ചു കാണിച്ച നേർരേഖയിൽ നിന്ന് പലപ്പോഴും ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ട് പടച്ചോനെ. പക്ഷെ എങ്കിലും അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് പുറത്തു തരണം, നീ ഞങ്ങൾക്ക് കരുണ ചൊരിയണം. ഇത് രണ്ടും നീ ചെയ്തില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ തോറ്റുപോകും. റബ്ബേ, ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകുമല്ല എന്നാണ് ഈ പ്രാർത്ഥനയുടെ സാരം. അപ്പൊ ഈ പ്രാർത്ഥനയും നമ്മുടെ ദുആ സ്വീകരിക്കണം, ചെയ്തുപോയ പാപക്കറകളെ മനസ്സിൽ ആലോചിച്ച് ഈ പ്രാർത്ഥനയും നമ്മൾ ധാരാളം പ്രാവശ്യം ചൊല്ലേണ്ടതുണ്ട്. മൂന്നാമത്തെ പ്രാർത്ഥന ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥനയാണ്. അതായത് ഒരുപാട് ചരിത്രം നമുക്കറിയാം. വീട്ടിലെ കഷ്ടപ്പാടാണ്, അള്ളാഹുവിന്റെ റസൂലെ ഒരാട് അങ്ങേ എനിക്ക് തരാൻ പറ്റുമോ, നബിയെ അങ്ങനെ ഒരു ജോലിക്കാരിയാക്കി തരാൻ പറ്റുമോ റസൂലെ, അങ്ങനെ പല ഘട്ടങ്ങളിലായി ഫാത്തിമ റളിയല്ലാഹുവിനെ ചെന്ന് ചോദിച്ചപ്പോൾ രണ്ട് ലോകത്തും അള്ളാഹുവിന്റെ കാരുണ്യമാരി വർഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുത്ത പ്രാർത്ഥനയിലെ വചനങ്ങളാണ് കാരുണ്യത്തിന്റെ പത്ത് വിട പറയുമ്പോൾ നാം ചൊല്ലേണ്ടുന്ന അടുത്ത പ്രാർത്ഥന. യാ അവ്വലൽ അവ്വലീൻ യാ ആഖിറൽ ആഖിരീൻ യാ ദൽ ഖുവത്തിൽ മതീൻ യാ റാഹിമൽ മസാകീൻ യാ അർഹമർ റാഹിമീൻ. ഈ അഞ്ച് വചനങ്ങളിൽ അവസാനത്തെ രണ്ട് വചനവും കാരുണ്യത്തിന്റേതാണ്. യാ റാഹിമൽ മസാകീൻ, അല്ലയോ മിസ്കീൻമാർക്ക് കാരുണ്യം ചൊരിയുന്നവനായ റബ്ബേ, അല്ലയോ പാവങ്ങൾക്ക് കാരുണ്യത്തിന്റെ തലോടൽ കൊടുക്കുന്നവനായ റബ്ബേ, അല്ലയോ സാധുക്കളെ കാരുണ്യം കൊണ്ട് പൊതിയുന്നവനായ അല്ലാ, യാ റാഹിമൽ മസാകീൻ, അല്ലയോ പാവങ്ങളെ കാരുണ്യം ചൊരിയുന്നവനായ റബ്ബേ, യാ അർഹമർ റാഹിമീൻ, അല്ലയോ കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും വലിയ കരുണ ചൊരിയുന്നവനായ റബ്ബേ എന്നാണ്. യാ അവ്വലൽ അവ്വലീൻ, എഴുതിയെടുക്കേണ്ടവരൊക്കെ എഴുതിയെടുത്ത് ചൊല്ലണം. യാ അവ്വലൽ അവ്വലീൻ യാ ആഖിറൽ ആഖിരീൻ യാ ദൽ ഖുവത്തിൽ മതീൻ യാ റാഹിമൽ മസാകീൻ യാ അർഹമർ റാഹിമീൻ. ഈ കാരുണ്യത്തിന്റെ പത്തിൽ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത, കാരുണ്യം നിറഞ്ഞു തുളുമ്പുന്ന വചനങ്ങളാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നിനക്കുണ്ടാകുമ്പോളെ കരയുന്ന ഫാത്തിമ റളിയല്ലാഹുവിന്റെ മുന്നിൽ, പട്ടിണി കിടക്കുന്ന ഫാത്തിമ റളിയല്ലാഹുവിന്റെ മുന്നിൽ, കിടക്കാൻ ഇടമില്ലാത്ത ഫാത്തിമ റളിയല്ലാഹുവിന്റെ മുന്നിൽ, ആടിന് വേണ്ടിയിട്ട് പുല്ലു പറിച്ചുകൊണ്ട് വെക്കുന്ന ആ മൃഗത്തിന്റെ തോലിൽ അത് ആടിന് പുല്ല് കൊടുത്തിട്ട് അതിനകത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട് എന്നാണ് അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹുവിന്റെയും അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഷ്ടപ്പാടിന്റെ, ആ പ്രയാസത്തിന്റെ, ആ സങ്കടത്തിന്റെ കടലിൽ
കൈകാലിട്ടടിക്കുന്ന ഫാത്തിമ റളിയല്ലാഹുവിനോട് അള്ളാഹു എന്ന കാരുണ്യവാന്റെ അപാരമായ കാരുണ്യം ചൊരിഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾ ചൊല്ലണം എന്ന് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥനയാണ് യാ അവ്വലൽ അവ്വലീൻ യാ ആഖിറൽ ആഖിറീൻ യാ ദൽ ഖുവത്തിൽ മതീൻ യാ റാഹിമൽ മസാകീൻ യാ അർഹമർ റാഹിമീൻ ഈ പ്രാർത്ഥന നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. യാ അവ്വലൽ അവ്വലീൻ യാ ആഖിറൽ ആഖിറീൻ യാ ദൽ ഖുവത്തിൽ മതീൻ യാ റാഹിമൽ മസാകീൻ യാ അർഹമർ റാഹിമീൻ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനി ഒരു പ്രാർത്ഥന കൂടി, അതും കാരുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഹൃദയത്തിൽ കാരുണ്യം നിറച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് ചോദിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന കൂടി. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ്. മുകളിൽ പറഞ്ഞ ഏതു പ്രാർത്ഥന ഒഴിവാക്കിയാലും ഇത് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. കാരണം ഈ പ്രാർത്ഥനയുടെ ആദ്യം തന്നെ യാ ഹയ്യു യാ ഖയ്യൂം എന്ന അല്ലാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇസ്മുകളുണ്ട്. ഇത് ഇസ്മുൽ ആലമാണെന്ന് പറയുന്നു. ഇസ്മുൽ ആലം എന്ന് പറഞ്ഞാൽ എന്താ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ആസിഫ് ഇബ്നു ബർഹിയ എന്ന അല്ലാഹുവിന്റെ അത്ഭുതം കൊണ്ട് സഹായിച്ച വ്യക്തി വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ട് എത്തിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? എന്റെ അരികിൽ ഇസ്മുൽ ആലം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഇസ്മുൽ ആലം യാ ഹയ്യു യാ ഖയ്യൂമാണെന്ന് ഒരുപാട് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റിനെ കുറിച്ചാണ്. അപ്പോ ഈ ദിക്ർ, ഈ ഇസ്മു ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ ഈ ഇന്ന് പറയുന്ന സമാപന ദുആക്ക് പ്രത്യേകതയുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ്. പടച്ചവനെ, ഹയ്യുമായ അല്ലാഹ്, ഖയ്യൂമായ പടച്ചവനെ, ബിറഹ്മതിക നസ്തഈസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കുന്നു അല്ലാഹ്. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കുന്നു അല്ലാഹ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇത്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെ വളഞ്ഞിരുന്ന് മക്കളെയും ചേർത്ത് വെച്ച് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ് കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞ് അല്ലാഹുലേക്ക് ദുആ ചെയ്യാനുള്ള സുവർണാവസരമാണ്. ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പേരൻസുകളോ ബന്ധുക്കളോ കുടുംബക്കാരോ ആരെങ്കിലും യു എയിലെ അജ്മാൻ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടെങ്കിൽ 23-ാം തീയതി അജ്മാനിലെ ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട് വളരെ മനോഹരമായ ഒരു ഇഫ്താറിന്റെ പ്രാർത്ഥന നടക്കുകയാണ്. നമുക്ക് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഈ നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾ, സഹോദരിമാർ, അവരെയൊക്കെ കൂട്ടിയിരുത്തിയിട്ട് ഈ ദിക്റൊക്കെ ചൊല്ലിപ്പിച്ച് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സ്നേഹസാഗരത്തെ സഹായിച്ചവരോ ആ സ്നേഹസാഗരത്തെ കുറിച്ച് അറിയുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളവരെ കോണ്ടാക്ട് ചെയ്ത് അജ്മാൻ ക്രൗൺ പ്ലാസയിൽ 23-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് അസർ കഴിയുമ്പോൾ എത്താൻ പറയണം. 1 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണവും പ്രാർത്ഥനയും ഉണ്ട്. സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. കാരണം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയ ഗുണമുള്ളതാണ്, വലിയ പുണ്യമുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ പറയപ്പെട്ട പ്രാർത്ഥനകൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്, മറക്കാൻ സാധ്യതയില്ല. രണ്ടാമത്തത് റബ്ബന വലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന വതർഹംന, അതാണ് കാരുണ്യം. ലനകൂനന്ന മിനൽ ഖാസിരീൻ. മൂന്നാമത്തത് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത യാ അവ്വലൽ അവ്വലീൻ യാ ആഖിറൽ ആഖിരീൻ യാ ദൽ ഖുവത്തിൽ മതീൻ യാ റാഹിമൽ മസാകീൻ യാ അർഹമർ റാഹിമീൻ. നാലാമത്തത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ്. ഈ 4 പ്രാർത്ഥനകൾ കാരുണ്യത്തിന്റെ 10 വിട പറയുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ കാരുണ്യം തുറന്നെടുക്കുന്നതിനുള്ള താക്കോലാണ്. തരാതെ പോകുന്ന റബ്ബിനോട് കാലു പിടിച്ചപേക്ഷിക്കുന്ന അപേക്ഷയാണ്, തിരിഞ്ഞിരിക്കുന്ന റബ്ബിനോട് മുഖം നേരെയാക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ കാരുണ്യത്തിന്റെ 10-ൽ നിങ്ങൾ ഇത് മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മഗ്ഫിറത്തിന്റെ 10-ന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി 2-ാമത്തെ 10-ന്റെ സമാപനം ഇൻഷാല്ലാ വീണ്ടും വരുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരിലേക്ക് ഈ പ്രോഗ്രാം നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഈ ഇൽമും ഈ പ്രാർത്ഥനയും ഹൃദയങ്ങൾക്ക് പ്രകാശം പരത്തി എല്ലാ സ്ഥലത്തും പടർന്നെത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.